ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീലിലോട്ട് സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക കവിതയിലെ ഇഷ്ടപ്പെട്ട വരിയുടെ ആശയം വരുന്ന ചിത്രം വരയ്ക്കുക താഴെ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക ആശയം എഴുതാം എന്നിങ്ങനെ നാല് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിത്രം അറിയിക്കാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് ബാക്കിയെല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വർക്ക്ഷീറ്റുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ പ്രവർത്തനം കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക കൂട്ടുകാരെ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വരിയും അതിൻ്റെ കാരണവും കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ആ ഒരു വരികളാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതേ കാരണം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തത് തന്നെ എഴുതാം മറ്റു വരികളാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങൾ കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയുടെ ആശയം വരുന്ന ചിത്രം ഒന്ന് വരയ്ക്കേണ്ടതുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ മറ്റൊന്നുമല്ല ഇവിടെ സ്നേഹിച്ചത് ആദ്യമായി എന്തിനെ ചുവട് താങ്ങി തുണച്ചൊരു മണ്ണിനെ പിറവിയോടത്തു കണ്ട നഭസ്സിനെ മധുരമൂറും മനുഷ്യ വജസ്സിനെ എന്ന നാല് വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കാരണം പറയാം ഈ വരികൾ കവിതയ്ക്ക് കൂടുതൽ താളഭംഗി നൽകുന്നു ഇവിടെ കവി ആദ്യമായി സ്നേഹിച്ചത് മണ്ണിനെയാണ് കാരണം നാം എല്ലാവരെയും ചുവട് താങ്ങുന്നത് മണ്ണാണ് ജനിച്ചത് മുതൽ കാണുന്ന ആകാശത്തെയാണ് പിന്നെ കവി സ്നേഹിക്കുന്നത് കൂടാതെ മനുഷ്യൻ്റെ നല്ല വാക്കുകളെയും കവി സ്നേഹിക്കുന്നു ഈ നാല് വരികൾ മഹത്തായ അർത്ഥമാണ് നൽകുന്നത് അടുത്ത പ്രവർത്തനം പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക ആദ്യത്തെ ആശയം ഉദയ സൂര്യൻ എന്ന ആശയം വരുന്ന വരി കണ്ടെത്തുവാനാണ് നമുക്കത് കണ്ടെത്താം ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ എന്ന കവിതയിൽ ഒരു വരി പറയുന്നുണ്ട് അല്ലേ ഈ വരിയാണ് ഉദയ സൂര്യൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരി അടുത്തത് കിളികളുടെ മനോഹരമായ പാട്ട് കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ അവസാനത്തെ ആശയം ഇരുട്ടാകുന്ന ദുഃഖം മാറ്റാനെത്തുന്ന പകൽ വെളിച്ചം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരി നമുക്ക് കവിതയിൽ നിന്നും കണ്ടെത്താം അഴലകറ്റുവാനെത്തും പകലിനെ അടുത്ത പ്രവർത്തനം ആശയം എഴുതാം അലിവുകാട്ടുന്ന കാർമേഘപാളിയെ ആ ഒരു വരിയുടെ ആശയം നമുക്ക് ഇങ്ങനെ എഴുതാം മഴ പെയ്യുന്നു എന്നതിനു പകരമാണ് കാർമേഘപാളി അലിവ് കാട്ടുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ദാഴ്ച വരണ്ട മണ്ണിനോടും വെയിലിൽ തുടങ്ങുന്ന ചെടികളോടും മരങ്ങളോടും കുടിവെള്ളത്തിനായി അലയുന്ന മനുഷ്യരോടും കർഷകരോടുമെല്ലാം ആകാശം മഴമേഘങ്ങളിലൂടെ മേഘങ്ങളിലൂടെ അലിവ് കാട്ടുമ്പോഴാണ് മഴ പെയ്തിറങ്ങുന്നത് ചോദ്യം രണ്ട് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന വരിയുടെ ആശയം നോക്കാം ജീവിതയാത്രയിൽ അറിവു പകർന്നു തരുന്നത് ഗുരുക്കന്മാരാണ് അതുകൊണ്ടാണ് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന് പറയുന്നത് അവസാനത്തേത് മധുരമൂറും മനുഷ്യവചസ്സിനെ മധുരമൂറും നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് ദുഃഖിതരെ സ്വാതന്ത്രിപ്പിക്കുവാനും ആശയേറ്റവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും വഴിതെറ്റിയവരെ നേർവഴിയിൽ നയിക്കുവാനും മധുരമൂറിയ മനുഷ്യവചനങ്ങൾക്ക് മാത്രമേ കഴിയൂ